രാത്രി നമ്മുടെ അക്വേറിയത്തിലെ മീനുകൾ എന്തു ചെയ്യുകയായിരിക്കും? എനിക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കോ? നമുക്കേതായാലും ഒന്ന് പോയി നോക്കാം. ഞാൻ ഒരു ടോർച്ച് എടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചമുള്ള ടോർച്ചാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ടോർച്ചില്ലാതെ നടക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ ടോർച്ച് തന്നെ വേണം. ഇതിന് മുൻപൊരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടോർച്ചില്ലാതെ പകല് നടക്കുന്നത് പോലെ രാത്രി നടക്കാൻ പറ്റില്ല. ടോർച്ച് കൊണ്ട് ഞാൻ അക്വേറിയത്തിലേക്കൊന്ന് അടിച്ചു നോക്കട്ടെ. വാവോ, എൻ്റെ ഗോൾഡ് ഫിഷ്! അതിൻ്റെ കൂടെ കുറേ ചങ്ങാതിമാരും ഉണ്ടല്ലോ. രാത്രി ഇവർക്കെന്താ ഇവിടെ പരിപാടി? എല്ലാവരും കൂടി എന്തോ കഥ പറയുകയാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഇലക്ഷൻ്റെ ചർച്ചയിലാണെന്ന് തോന്നുന്നു. BJP വിജയിച്ചതിൽ അവർക്കും സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഓറഞ്ച് കുട്ടന്മാർ എല്ലാം BJP ആണെന്നാണ് പറയുന്നത്. അവരാണ് കൂടുതൽ ഇതിലുള്ളത്. കൂടാതെ ഇതിനടിയിൽ കുറേ കോഴിക്കാർപ്പുമുണ്ട്. ഇതാ ചെറിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. അവൻ എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടിട്ട് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണത്. അവന് ആ പായലിൻ്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വെള്ളത്തിനടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മുകളിൽ കയറി ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരെ ജോഡിക്ക് 50 രൂപയായിട്ട് വാങ്ങിയതായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു ഈ കോഴിക്കാർ, ഗോൾഡ് ഫിഷ്. ഇപ്പോൾ അവർ വലുതായി. അതുപോലെ തന്നെ ഇതിനടിയിലെ കോഴിക്കാർപ്പും കുഞ്ഞുങ്ങളാകുമ്പോൾ വാങ്ങിയതായിരുന്നു. അവരും ഇപ്പോൾ വലുതായി. ഇപ്പോൾ ഞാൻ ഈ വലയൊന്നും നീക്കി കോഴിക്കാർപ്പിനെ കാണിക്കാൻ മുതിരുന്നില്ല. അവർ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ. വെറുതെ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ. നിങ്ങൾ ഇവരെ ഒന്ന് രാത്രിയിൽ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അല്ലാതെ ഞാനിവരെ രാത്രി ശല്യപ്പെടുത്താറൊന്നും ഇല്ല. ഞാൻ പകലൊരു 10 മണിയാകുമ്പോഴാണ് സ്ഥിരമായി ഭക്ഷണം കൊടുക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് മുന്നേ വന്ന് നോക്കിയപ്പോൾ ഇവരെ മുകളിൽ കണ്ടപ്പോൾ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്തതാണ്. അതാണ് ഇതാ ഇതിൽ കാണുന്നത്. ഇതിനി അവർ രാവിലെ തിന്നോളും. കൂട്ടുകാർക്ക് എൻ്റെ മീനിനെയൊക്കെ ഇഷ്ടമായി എന്ന് കരുതട്ടെ. എനിക്ക് ഈ ഡ്രമ്മിൽ ഉള്ളത് കൂടാതെ 2 ബക്കറ്റിലും ഉണ്ട്. ഇതൊക്കെ ചെറിയ മീനുകളാണ്. സാരിവാല, ഗപ്പീസൊക്കെ ഉണ്ട്. ഇനി ഇവരെല്ലാം ഉറങ്ങിക്കോട്ടെ. ഗുഡ് നൈറ്റ് മക്കളെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും, അത് സത്യസന്ധമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.